അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ റമദാനിൽ ധാരാളം ഖൈറാത്തുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു കരിച്ചു കളഞ്ഞു ഇനി വരുന്ന ദിവസങ്ങളിൽ മാസങ്ങളിൽ ധാരാളം നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് ഒരു വിഷയം പറയാനാണ് ഞാൻ വോയിസിൽ വരുന്നത്. പുതിയ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തെ ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള പ്രഭാഷണം ഞാൻ അതിനൊന്നും അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും പറയുന്നില്ല. അല്ലാഹു അഅലം എന്നേ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ. അവസാന ഭാഗം എല്ലാ മുഅ്മിനീങ്ങളെയും വേദനിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അറിവിനിലാവ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്നത് ഭർത്താക്കന്മാർ വിദേശത്തുള്ള സ്ത്രീകളും അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട് താല്പര്യമില്ലാത്ത സ്ത്രീകളുമാണ് അത് കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാനസികമായി വല്ലാത്ത വിഷമം തോന്നി. കാരണം അത് കേൾക്കുന്ന ധാരാളം മുഅ്മിനീങ്ങളായ ആളുകളുണ്ട്. അവരെല്ലാം അത് കേൾക്കുന്നത് ഭർത്താക്കന്മാരെ അനുസരിക്കാത്തവരോ ഭർത്താക്കന്മാരോട് താല്പര്യമുള്ള ആളുകളോ താല്പര്യമില്ലാത്ത ആളുകളോ അല്ല. അത് പറയുന്നത് വലിയ അബദ്ധങ്ങളിൽപ്പെട്ട ഒന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈമാനില്ലാത്ത മുഅ്മിനീങ്ങളാണ് അത് കേൾക്കുന്നതൊക്കെ പറയുകയാണെങ്കിൽ വലിയ കടന്ന് കയറിപ്പോയി ആ സംസാരത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു അങ്ങനെ മറ്റുള്ളവൻ്റെ ഈമാൻ അളക്കാനോ മറ്റുള്ളവർ എങ്ങനെയാണ് എന്താണ് അത് കേൾക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരുന്നു, അത് വലിയ ഗൗരവമാണ് അങ്ങനത്തെ വാക്കുകൾ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കണം. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ അല്ലാഹു അഅലം, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. അത് കേൾക്കുന്നത് ഈമാനില്ലാത്തവരാണെന്നും ഭർത്താക്കന്മാർ വിദേശത്തുള്ളവരാണെന്നും ഭർത്താക്കന്മാരോട് താല്പര്യമില്ലാത്തവരാണെന്നും അതൊക്കെ പറയണമെങ്കിൽ അതൊക്കെ സൂക്ഷിച്ചിട്ട് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. നല്ലതേ നമ്മൾ സംസാരിക്കാവൂ, ജനങ്ങൾക്ക് ഉപകാരമുള്ളത്. അല്ലാഹു നമുക്ക് ഖൈറാത്തുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാവും നമ്മുടെ കൽബും അല്ലാഹു നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും.